ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ടൊരു പരിചയം പോലും ഇല്ലല്ലോ. അല്ല ഇരുന്ന് പറ്റി മുഖത്ത് കടന്നൽ കുത്തിയ മാതിരി എന്നെ പറ്റിക്കായിരുന്നല്ലേ. നെറ്റീമെ പെരട്ടിയ കാണാണ്ടാവുന്ന മരുന്നുണ്ടെന്ന് പറഞ്ഞു നോണയാ. ലോകത്ത് അങ്ങനെ ഒരു മരുന്നില്ല. ആര് പറഞ്ഞു? എന്റെ അപ്പൂപ്പൻ ശങ്കുണ്ണി കൊല്ലൻ എന്താ അറിഞ്ഞിട്ടാ? ഞാൻ പുസ്തകം നിന്നെ കാണിച്ചു തന്നല്ലേ. അതിലെഴുതിയിരിക്കുന്ന നോണയാ, സ്ത്രീയെ മനസ്സിലോർക്കാതെ ഒരു മാസം തപസ് ചെയ്യാൻ ഈ ഭൂമിയിൽ ഒരാൾക്കും പറ്റില്ല. അങ്ങനെ പറ്റണം? വേണ്ട, എനിക്ക് മരുന്നും വേണ്ട, മന്ത്രം വേണ്ട. അപ്പോൾ പുലിയെ മായയച്ചെന്ന് കൊല്ലുന്നത് എങ്ങനെയാ? അതിന് പള്ളിയിൽ നിന്ന് ഒരാളെ കൊണ്ടുവരുന്നുണ്ടല്ലോ. അയാൾ വരും. നമ്മുടെ ഫിലിപ്പോസ് മോലാളേക്കാളും വയസ്സനാ. ചത്തു പോയിട്ടില്ലെന്ന് ആരറിഞ്ഞു? അപ്പൊ വരില്ലേ? നോക്കിയിരുന്നോ? വരും. ഭാഗ്യം അതെന്താടി? എടി, അതൊരു പട്ടിയല്ലേ? പാത്രം അവിടെ വെച്ചൊക്കെ എപ്പോഴെപ്പോഴും വിളമ്പണ്ടല്ലോ. മൂന്നൂണിന്റെ കാശാകും. കാശ് ഫിലിപ്പോസ് മുതലാളികളെ തരുമല്ലോ. തരും. സാമ്പാർ കൂടെ വേണം. സാമ്പാർ നമ്മുടെ അമ്മായപ്പന് വട്ട. അല്ലെങ്കിൽ ഇങ്ങനെ ഒരുത്തിന് ചെലവിന് കൊടുത്ത് നാട്ടുകാരുടെ കാശുകൾ വേണം. മിടുക്കനാ, പറന്നുപോയ കാക്കയെ കണ്ണടച്ചാ വെടിവെച്ചിട്ടത്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ശരി പുള്ളിയല്ല, വന്ന് കയറുന്നതിന് മുമ്പേ തല്ലുണ്ടാക്കി. എന്റെ കാലിന്റെ മസിൽ കയറിട്ടാ, അല്ല പന്നിയുടെ കൊടലിയാനെടുത്തേന്. നീ വന്നേ. ഈ കുഞ്ഞച്ഛനെ നീ തല്ലിയോ? ഉവ്വ, എന്നാ തല്ലിട്ടാ? അങ്ങനെ നീ എല്ലാരെയും തല്ലുവോ? എന്റെ മേലോ എന്താ ചെലപ്പോ തല്ലും. അപ്പൊ നീ എന്നെയും തല്ലുവോ? അതിപ്പോ തല്ലുമ്പോ ആളും തരം നോക്കാൻ ഒക്കൂല. അന്നാ അതൊന്നും അറിയണല്ലോ. നായന്റെ മോനെ, ഈ നാട്ടിൽ വന്ന് നീ വെളച്ചിലെടുത്താ ഉണ്ടല്ലോ, ഇടിച്ചതിന്റെ പതിരിയം കിളക്കും. മനസ്സിലായോ? വയ്ക്കോ. വിടറന്ന് ആ മനുഷ്യനെ കണ്ട ഒരു പാവാണെന്ന് തോന്നുന്നു. പതിങ്ങി പതിങ്ങി നടന്നു പോകുന്നത് കാണാം. പാവമൊന്നുമല്ല, ഇന്നലെ രാത്രി മൂത്രമൊഴിക്കാൻ മുറ്റത്തിറങ്ങിയപ്പോ വഴിയിൽ എന്തോ അനങ്ങണ കണ്ടു. നോക്കിയപ്പോ ആ മനുഷ്യനാ പതിങ്ങി നിൽക്കുക അസത്ത്. രാജേച്ചി, അവിടെ ആരോ പതിങ്ങിയിരിക്കുന്നുണ്ട്. എവിടെ? എന്താണോ അവിടെ പതുങ്ങിയിരിക്കുന്നത്? പെണ്ണുങ്ങളെ വിളിക്കുന്ന ഒളിഞ്ഞു നോക്കാം. ചേട്ടാ, ഇതൊന്നും മേയാൻ എനിക്ക് പത്ത് കെട്ട് ഓല വേണം. അയ്യടാ, നിനക്ക് ഞാൻ ഇനി ഓല വലിച്ചു തരാം. തന്നില്ലെങ്കിൽ ഞാൻ നേരെ അപ്പന്റെ അടുത്ത് വന്ന് ചോദിക്കും. നീ പ്രശ്നം ഉണ്ടാക്കല്ലേ, കാശ് എന്താന്നോ തന്നേക്കാം. പണ്ടാരോടങ്ങാൻ പടാ.
എന്ത് വേണം? വെറുതെ അല്ല പുളിക്കടവിൽ ഒളിച്ചു നിന്നത്. കേറി വാ. നിന്നെ ഞാനിന്ന് കൈയും കാലും കെട്ടി വെള്ളത്തിൽ താത്തും. സൂത്രം കാണിച്ചാണല്ലേ നിന്നെ ഞാനിന്ന് നിന്നെ കിട്ടും ഇത്തിരി പുളിക്കും. ഇത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാ? ചുട്ടു തിന്നോ? എന്റെ ഇഷ്ടം പോലെ. ഞാൻ വേണമെങ്കിൽ നല്ല കൊടപ്പുളി ഇട്ട് വെച്ചു തരാം. എന്റെ വീട്ടിൽ വരികയാണെങ്കിൽ നല്ല കുത്തരിയുടെ ചോറും തരാം. വേണ്ട, നിനക്ക് വേണേ കൊണ്ടുപോയി കൂട്ടാൻ വെച്ച് തന്നോ. പേടിക്കണ്ട, ഞാനൊന്നും ചെയ്യൂല. കൂട്ടാൻ വെച്ച് ഞാൻ കൊണ്ടുവരട്ടെ? വേണ്ട, എന്റെ അടുത്ത് എപ്പോഴും ഇങ്ങനെ വന്നെന്ന് ചെനുങ്ങണ്ട, അത് കുഴപ്പ. ഇതത്ര നല്ലതിനല്ല. ഏത്? ഈ ചിരിയും കൊഴയിലൊക്കെ ഞാൻ എല്ലാം കണ്ടു. തോമസ് ഒട്ടിക്ക് വേറെ ജോലിയൊന്നുമില്ലേ? അയാൾ ചീത്ത ഭാഗ്യം. വേറെ വല്ലതും പറയാനുണ്ടോ? നിനക്ക് തന്നെ പറ്റി? അതല്ല, ഉച്ചയ്ക്ക് ഉണ്ണാൻ വന്നപ്പോഴേ ഞാൻ ശ്രദ്ധിക്കുന്നതാ. ദേ, വേണ്ടാത്ത കാര്യങ്ങളൊന്നും ചെന്ന് ചാടണ്ട കേട്ടോ. കളിയും തമാശയൊക്കെ കൊള്ളാം. കുറച്ച് ദിവസമായി പറയണമെന്ന് വിചാരിക്കുന്നതാ. ജാതിയും മതവും മറന്നുള്ള കളിയൊന്നും വേണ്ട. മറ്റെന്തും മറക്കാല്ലേ? ആ വെള്ളപ്പൂവിന് എവിടെ പോയി? എന്ത് വേണം? ഇതൊന്ന് ശരിയാക്കി തരുമോ? ആരാ അത്? എന്താ ഇതൊന്ന് വെച്ച് കിട്ടിയ? കോഴിയിറച്ചി കൂട്ടി ഇത്തിരി ചാരായം കുടിച്ചിട്ട് ഇമ്മണി നാളായി. നല്ല കോഴിയാ. നന്നായിട്ട് മുളക് ചേർത്ത് ചാറ് കുറച്ച് കഴിക്കണം. അന്യ നാട്ടിൽ നിന്ന് വന്ന് താമസിക്കുന്നതല്ലേ, പാവം.
മോളാണല്ലേ അല്ല എൻ്റെ സെക്കൻഡ് വൈഫാ ഭാര്യ മരിച്ച കൂടെ ചാവാൻ പറ്റോ വയസ്സുകാലത്ത് നമ്മളെ നോക്കാൻ ഒരാൾ വേണ്ടേ കണ്ടാ തൻ്റെ ഇടിയാണ് തോന്നും പക്ഷേ ശുദ്ധ ഭാവം ओके सर होटे